ഹായ് ദോസ്, നമസ്കാരം. നമ്മുടെ അവതാർ നാട്ടുകൂടിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അച്ഛന് മുല നൽകുന്ന മകൾ കേട്ടപ്പോൾ എന്തോ പോലെ തോന്നി അല്ലേ? അതൊരു കഥയാണ്. ആരുടെയും കരളിലേക്കുന്ന നടന്ന ഒരു സംഭവമാണിത്. ദോസ്തോ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ്. ജയിലിൽ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് അവശനായ ഒരു വൃദ്ധൻ ഒരു യുവതിയുടെ മുല കുടിക്കുന്നു. അയാൾക്ക് മുല കൊടുക്കുന്ന യുവതിയും പരിഭ്രാന്തയാണ്. അവളുടെ കയ്യിലൊരു കുഞ്ഞുമുണ്ട്. ഒറ്റ നോട്ടത്തിൽ നല്ലതൊന്നും തോന്നിക്കാൻ കഴിയാത്ത ഒരു ചിത്രം. നെറ്റിച്ചുളിച്ച് ഛേ എന്ന് പറയാൻ തോന്നിയെങ്കിൽ സാരമില്ല, നമ്മുടെ സംസ്കാര സദാചാര ബോധത്തിൻ്റെ ഭാഗം മാത്രമാണ് ഈ തോന്നൽ. എന്നാൽ ഈ ചിത്രത്തിന് പിന്നിലുള്ള യഥാർത്ഥ കഥ അറിഞ്ഞാൽ നമ്മളുടെ കണ്ണു നിറയും. ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം വിളിച്ചോതുന്ന, മാതൃത്വത്തിനും സ്നേഹത്തിനും പുതിയ മാനം നൽകിയ വിഖ്യാതമായ ഒരു സംഭവത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഈ ചിത്രം. യൂറോപ്പിലാണ് ഈ സംഭവം നടന്നത്. റോമൻ ചാരിറ്റി എന്നാണ് ഈ പെയിന്റിങ്ങിനെ യൂറോപ്യൻ ജനത വിശേഷിപ്പിക്കുന്നത്. യൂറോപ്പിലെ പ്രശസ്ത ചിത്രകാരനായ ബർത്തലോമിയസ് എസ്തബോൻ മുറില്ല എന്ന ചിത്രകാരനാണ് വിവാദപരമായ ഈ സംഭവത്തെ പെയിന്റിംഗ് ആക്കി അവതരിപ്പിച്ചത്. മുലകൾ എന്ന് പറയുമ്പോൾ പോലും ഒച്ച താഴ്ത്തി പറയാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോഴും നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മുലകൾ തീക്ഷ്ണമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്നും മുലകളെന്നാൽ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ബിംബങ്ങളാണെന്ന് കൂടി ഉറപ്പിച്ചു പറയുന്നുണ്ട് ഈ പെയിൻറ്റിങ്. എന്നാൽ ഇനി ഈ ചിത്രത്തിൻ്റെ പിന്നിലെ സംഭവകഥയിലേക്ക് പോയാലോ? ഒരിക്കൽ യൂറോപ്യൻ ഗവൺമെൻറ് സൈമൺ എന്ന വൃദ്ധനെ തടവറയിലാക്കി. പട്ടിണി മരണമാണ് ഈ വൃദ്ധന് ഭരണകൂടം വിധിച്ചത്. ഒരു തുള്ളി വെള്ളം പോലും അയാൾക്ക് അനുവദിക്കപ്പെട്ടില്ല. പെറോ എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മകളുടെ പേര്. മരിക്കുന്ന ദിവസം വരെ തൻ്റെ പിതാവിനെ സന്ദർശിക്കാനുള്ള അനുമതി അധികാരികളിൽ നിന്നും പെറോ കെഞ്ചി അഭ്യർത്ഥിച്ചു വാങ്ങി. അങ്ങനെ ആ മകൾ എല്ലാ ദിവസവും അച്ഛനെ കാണാനെത്തി. ഓരോ ദിവസവും ആഹാരമോ വെള്ളമോ കിട്ടാതെ തൻ്റെ പിതാവ് പട്ടിണിക്കോലമാകുന്നതും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതും ആ മകൾ വേദനയോടെ തിരിച്ചറിഞ്ഞു. പിതാവിനെ സന്ദർശിക്കാൻ അകത്തേക്ക് കടത്തി വിടുന്നതിനു മുമ്പായി കർശന പരിശോധനയ്ക്ക് പെറോയെ വിധേയയാക്കിയിരുന്നു. ആഹാര സാധനങ്ങളോ വെള്ളമോ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്നറിയാനാണ് ഇത്തരണത്തിൽ പരിശോധന വിധേയമാക്കിയിരുന്നത്. പിതാവിൻ്റെ അവസ്ഥ പെറോയുടെ മനസ്സ് ചുട്ടുപൊള്ളിച്ചുകൊണ്ടിരുന്നു. ലോകത്തിൽ ഒരു മകളും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പിന്നീട് പെറോ എത്തിച്ചേർന്നത്. സ്വന്തം അച്ഛനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ഒരു മകളുടെ ചരിത്രത്തിൽ ഇടം നേടിയ ധീരമായ തീരുമാനമായിരുന്നു അത്. വിശന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനിൽ അവൾ കണ്ടത് തൻ്റെ സ്വന്തം കുഞ്ഞിനെ തന്നെയാണ്. അങ്ങനെ എല്ലാ ദിവസവും അവൾ അച്ഛന് മുലപ്പാൽ നൽകാൻ തുടങ്ങി. മരിച്ചുകൊണ്ടിരിക്കുന്ന സൈമണെ സംബന്ധിച്ചിടത്തോളം മകൾ പകർന്നു നൽകിയത് ജീവൻ തന്നെയായിരുന്നു. ആഴ്ചകളോളം ഇത് തുടർന്നുകൊണ്ടിരുന്നു. ആഹാരമോ വെള്ളമോ ലഭിക്കാത്ത ഒരുവൻ പെട്ടെന്ന് മരിച്ചു പോകുമെന്ന് കരുതിയിട്ട് അയാളിൽ ജീവൻ അവശേഷിക്കുന്നത് അധികാരികളിൽ സംശയമുളവാക്കി. അങ്ങനെ കാവൽക്കാരിലൊരാൾ അച്ഛന് മുലപ്പാൽ നൽകുന്ന മകളെ കണ്ടുപിടിച്ചു. കാവൽക്കാർ ഈ അച്ഛനെയും മകളെയും അധികാരികളുടെ മുന്നിലെത്തിച്ചു. സമൂഹം രണ്ട് തട്ടിൽ നിന്ന് ഈ അച്ഛനെയും മകളെയും വിചാരണ ചെയ്തു. അവൾ ചെയ്തത് ശരിയാണെന്നും അങ്ങനെയല്ല മാപ്പർഹിക്കാത്ത തെറ്റാണെന്നും അവർ പറഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളിൽ വൻ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഈ വിഷയം കാരണമായി തീർന്നു. ജനകീയ പ്രക്ഷോഭങ്ങൾ വരെ ഉണ്ടായി. അവസാനം അച്ഛനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ച മകൾ തന്നെ വിജയിച്ചു. ഭരണകൂടം വൃദ്ധനെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കി ജീവിക്കാൻ അനുവദിച്ചു. ഈ കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആ മകൾ ചെയ്തത് ശരിയോ അതോ തെറ്റോ? യൂറോപ്പിലെ പല ചിത്രകാരന്മാരും അവരുടേതായ രീതിയിൽ ഈ സംഭവത്തെ പെയിൻറ്റിങ്ങിൽ ആവിഷ്കരിച്ചു. എന്നാൽ കൈക്കുഞ്ഞുമായി നിന്ന് പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കി ജയിലിൻ്റെ അഴികൾക്കിടയിലൂടെ അച്ഛന് മുലപ്പാൽ നൽകുന്ന ബർത്തലോമിസോ എസ്തബൻ മുറില്ലോ എന്ന ചിത്രകാരൻ്റെ ഈ ചിത്രമാണ് കൂടുതൽ ശ്രദ്ധയാകർഷിച്ചത്. 17-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലായിരുന്നു ഈ സംഭവം. മനുഷ്യൻ്റെ മനസ്സ് അതൊരു പ്രഹേളിക തന്നെയാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ. ശുക്രിയ ഫിർമിലെങ്കി, ബൈ.